ലൈഫ് മിഷൻ കേസിൽ സി ബി ഐയുടെ ഹർജി ഹൈക്കോടതി തള്ളി സി ബി ഐയുടെ ഹർജി വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണെന്ന് സർക്കാരും പറഞ്ഞു ഇതോടെ വലിയ ഒരു തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സി ബി ഐക്ക് ലഭിച്ചിരിക്കുന്നത് എതിർ സത്യവാങ്മൂലം നൽകാത്തതിന് സി ബി ഐക്ക് ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം കൂടി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് സത്യവാങ്മൂലമില്ലാതെ എന്തിന് വന്നു എന്ന ചോദ്യമാണ് ഹൈക്കോടതി സി ബി ഐയോട് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് എതിർ സത്യവാങ്മൂലം തയ്യാറായില്ല എന്ന് സി ബി ഐ പറഞ്ഞപ്പോൾ പിന്നെന്തിനാണ് ഇത്ര പെട്ടെന്ന് തന്നെ വാദം കേൾക്കാനുള്ള ആവശ്യം എന്നൊരു മറുചോദ്യം കൂടി ഹൈക്കോടതി സി ബി ഐയോട് ആരാഞ്ഞു ഇതോടെ ഭാഗികമായ സ്റ്റേ നീക്കണമെന്ന ആവശ്യമാണ് തള്ളിയിരിക്കുന്നത് ഇന്ന് വാദം പറയാൻ സി ബി ഐ തയ്യാറുണ്ടോ എന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം ഇന്ന് തയ്യാറല്ല എതിർ സത്യവാങ്മൂലം തയ്യാറാക്കുന്നതേ ഉള്ളൂ എന്നായിരുന്നു സി ബി ഐയുടെ മറുപടി ഇതോടെയാണ് ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം വന്നത് സത്യവാങ്മൂലം ഡയറക്ടറുടെ അനുമതിക്കായി അയച്ചിരുന്നു എന്നും സി ബി ഐ പറഞ്ഞിരുന്നു അതേസമയം സർക്കാരിന്റെ വാദം ഇങ്ങനെയായിരുന്നു സർക്കാരിനെ താറടിച്ചു കാണിക്കാനുള്ള ശ്രമമാണ് സി ബി ഐയുടെ ഭാഗത്തു നിന്നും ലൈഫ് മിഷന്റെ പേരിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് സർക്കാർ പറഞ്ഞത് മാധ്യമങ്ങളിൽ വാർത്ത നിറഞ്ഞു നിൽക്കാൻ സി ബി ഐ കാണിച്ച ഒരു കളി മാത്രമാണിതെന്നും സർക്കാർ പറഞ്ഞു ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് വീഡിയോ കോൺഫറൻസിംഗ് വഴി ഇങ്ങനൊരു കേസ് പരിഗണിച്ചത് ലൈഫ് പദ്ധതിയിലെ സി ബി ഐ അന്വേഷണത്തിനെതിരെ സർക്കാർ നൽകിയ ഹർജിയിൽ നേരത്തെ തന്നെ ഹൈക്കോടതി കോടതി ഇടക്കാല സ്റ്റേ അനുവദിച്ചിരുന്നു ഇതാണ് ഇപ്പോൾ ചോദ്യം ചെയ്തത് എതിർ സത്യവാങ്മൂലം തയ്യാറാക്കിയ ശേഷം വീണ്ടും കോടതിയെ സി ബി ഐ സമീപിക്കും ഇതിന് അനുമതി കൊടുത്തു സി ബി ഐയുടേത് വെറും പബ്ലിക് സ്റ്റണ്ട് ആണെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വിശ്വനാഥനും വാദിച്ചു ഇതിലും വാദപ്രതിവാദം നടന്നു അടുത്ത തവണ സി വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ഹാജരാകും എന്തായാലും തന്നെ സർക്കാരിന് താൽക്കാലികമായൊരു ആശ്വാസം തന്നെയാണിതെന്ന് വസ്തുത തന്നെയാണ് സി ബി ഐയെ രാഷ്ട്രീയമായി ഉപയോഗിച്ചതിനുള്ള തിരിച്ചടിയാണ് ഹൈക്കോടതി വിധിയെന്ന് സി ബി എം പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം അതായത് എഫ് സി ആർ ഐ ലംഘിച്ചെന്ന സി ബി ഐ കേസിലാണ് സർക്കാരിന് വീണ്ടും ഭാഗികമായ ആശ്വാസം ലഭിക്കുന്നത് ലൈഫ് മിഷൻ സിഇഒ യു വി ജോസിനെതിരെ അന്വേഷണത്തിനുള്ള സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട് സി ബി ഐ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു എഫ് സി ആർ ഐ ലംഘിച്ചതിന് സി ബി ഐ രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആർ നിയമപരമായി തന്നെ നിലനിൽക്കില്ലെന്നായിരുന്നു ലൈഫ് മിഷൻ സിഇഒയുടെ വാദം ഇത് പരിഗണിച്ച ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ച് തന്നെയാണ് അന്വേഷണം രണ്ടു മാസത്തേക്ക് സ്റ്റേ ചെയ്തത് ഇതിനെതിരെയായിരുന്നു സി ബി ഐയുടെ അപ്പീല് വന്നത് ഈ അപ്പീല് തുറന്ന കോടതിയില് കേള്ക്കാന് തന്നെയായിരുന്നു തീരുമാനിച്ചിരുന്നത് വീഡിയോ കോൺഫറൻസ് സൗകര്യമുള്ള ബെഞ്ചിലേക്ക് കേസ് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് ലൈഫ് മിഷൻ സിഇഒ ജോസ് പ്രത്യേക അപേക്ഷ നൽകിയത് അഭിഭാഷകൻ ഡൽഹിയിലായതിനാൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഹാജരാക്കാൻ സൗകര്യമുള്ള മറ്റൊരു ബെഞ്ചിലേക്ക് കേസ് മാറ്റണമെന്നായിരുന്നു ആവശ്യം അങ്ങനെയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിലേക്ക് ഇങ്ങനൊരു കേസ് മാറിയത് കോടതി ലൈഫ് മിഷനെ ഒഴിവാക്കിയാൽ യൂണിടാക്ക് സെയിൻ വെഞ്ചേഴ്സ് എന്നീ നിർമ്മാണ കമ്പനികളിൽ മാത്രമായി അന്വേഷണം ഒതുങ്ങാനും സാധ്യതകളുണ്ട് അത് ഒഴിവാക്കാനാണ് റെഡ് ക്രോസിൻ്റുമായി ധാരണാപത്രം ഒപ്പിട്ടതും അന്വേഷിക്കണമെന്ന് എഫ്ഐആറിൽ സി ലൈഫ് മിഷൻ ു പിന്നിൽ പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ എം ആണെന്നാണ് പ്രതികളുടെ മൊഴിയിൽ വരുന്നത് ഹൈക്കോടതി അപ്പീൽ തള്ളിയാൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ തന്നെയാണ് സിബിഐയുടെ അടുത്ത നീക്കം